Hi friends, welcome back to my channel. Inna yani, namle thumbnail le kanda bolle, oru colorful itella, oru simple cake itanu vandathulladu. Valare simple itte eluppathil undakkan pattuna oru cake inde recipe anadu. Endayalum ellavarum video onnu kandu nokkuka. ആദ്യമായിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യമായിട്ട് ഒരു സ്ട്രൈനറിലേക്ക് ഒരു കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. വലിയ സ്ട്രൈനർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായി അരിച്ചെടുക്കാം. ഇപ്പോൾ കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വേറൊരു ബൗളിലിട്ട് രണ്ട് മൂന്ന് തവണ ഒന്നുകൂടെ അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് ഹാൻഡ് മിക്സർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ യെല്ലോ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ലൈറ്റിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച ഒരു കപ്പ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്ത് നല്ലോണം ഹാൻഡ് മിക്സർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇംബെക്സിൻ്റെ ഹാൻഡ് മിക്സറാണ്. ഇതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് വിസ്ക് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പതുക്കെ വേണം വിസ്ക് ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ബാറ്റർ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ ബാറ്റർ കിട്ടേണ്ടത്. കേക്ക് ഞാനിവിടെ ഒരു കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യമായിട്ട് സ്റ്റൗവിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഗ്രീസ് ചെയ്ത് വെച്ച കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇനി കുക്കറിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുക്കർ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ വിസിൽ ഊരി വയ്ക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇവിടുത്തെ സ്റ്റൗവിൻ്റെ ഹീറ്റ് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് അടിവശം ഒന്ന് കരിയാൻ വേണ്ടി പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഉൾവശം നല്ലോണം കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹീറ്റ് കൂടിയതുകൊണ്ട് സൈഡ് വശവും അടിവശവും ചെറുതായിട്ടൊന്ന് കരിയാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇപ്പോൾ ഫൈനലായിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് വശമൊക്കെ നല്ലോണം സോഫ്റ്റാണ്, ഹാർഡൊന്നുമല്ല. കേക്കിൻ്റെ ഉൾവശമൊക്കെ ഇപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വീഡിയോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇനി കേക്കിൻ്റെ മുകൾ വശം പൊന്തി നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരേ ലെവലാക്കിയിട്ട് ഒന്ന് കേക്കിനെടുക്കാം. ലെവൽ ചെയ്തെടുത്ത കേക്കിനെ വീണ്ടും ഒരു മൂന്ന് ലെയറായിട്ട് മുറിച്ച് മാറ്റുന്നുണ്ട്. സെക്കൻഡ് ലെയറാണ്. അങ്ങനെ ഒരു മൂന്ന് ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഐസിങ് ചെയ്യാനുള്ള ബൗളും ബ്ലേഡും കൂടിയിട്ടൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്ന ബൗളിൻ്റെ താഴെ ഒരു പാത്രത്തിൽ ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബൗളിലേക്കിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം സ്പീഡിലിട്ടിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ബീറ്റായിട്ട് കിട്ടും. എനിക്കിപ്പോൾ 6 to 7 minutes കൊണ്ട് തന്നെ ക്രീം നല്ലോണം സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ക്രീം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു കേക്ക് ബോർഡ് കൂടി വെച്ച് കൊടുത്ത് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് അതിന് മുകളിൽ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേക്കിലെല്ലാ ഭാഗത്തേക്കും ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു സ്പാച്ചില വെച്ച് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് എല്ലാ സൈഡും ഇപ്പോൾ കവറായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അതിലും ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ലെയർ കൂടി വെച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ഫിനിഷ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ക്രം കോട്ട് ചെയ്യൽ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നമുക്ക് പറ്റുന്നിടത്തോളം ലെവൽ ചെയ്തിട്ട് എടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ടേൺ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ഐഡിയയിൽ ഞാനൊരു ടേൺ ടേബിൾ പോലും ചെയ്തതാണ്. ഇനി കേക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രീസറിലൊന്ന് വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം കേക്കിൻ്റെ മുകളിലൊന്ന് ഫ്ലവറൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ക്രീം നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് നോസിലിൻ്റെ അടുത്തേക്ക് നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ നോസിൽ വെച്ചിട്ട് വേറെ ഡിസൈനും കൊടുക്കുക, നമ്മളെ ഇഷ്ടമാണത്. ഇപ്പോൾ കേക്കിലൊക്കെ ഫ്ലവർ വരച്ച് കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഫ്ലവർ തന്നെ വരയ്ക്കുന്നത്. ഇനി സൈഡിലൊക്കെ ആയിട്ട് ഞാനൊരു ചോക്ലേറ്റ് കോമ്പൗണ്ടിൻ്റെ അൽപ്പം എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സൈഡിലിങ്ങനെ ക്രീമിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡ് വശം കഴിഞ്ഞപ്പോൾ അതേപോലെ മുകളിലും കുറേശ്ശെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ ഒരു അടപ്പ് വെച്ചിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ സെൻറ്ററിലായിട്ട് ഞങ്ങൾ കുറച്ച് ജെംസും പിന്നെ അതുപോലെ കളർ ചോക്ലേറ്റ് കൂടിയിട്ട് വെച്ച് കൊടുക്കുക വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഈ വരച്ച് കൊടുത്ത എല്ലാ ഫ്ലവറിലും നമുക്ക് ഓരോ ചെറികൾ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ജെംസ് ഒന്ന് റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിലായിട്ട് കളർ ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ക്രീമിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഇറങ്ങി പോകുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് അടിവശത്തായിട്ടൊരു ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. നോസിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സാധാ നോർമൽ കേക്കിൻ്റെ അതേ സ്റ്റെപ്പൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്, പക്ഷേങ്കിൽ ഞാനൊന്നുകൂടെ കളർഫുള്ളായി ഡെക്കറേറ്റ് ചെയ്തു എന്ന് മാത്രം. ഈ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.